Hi everyone, assalamu alaikum. Welcome back to my channel. Appo innu nammal ippo trending aayikondirikkunna nammada puttu ice cream inde kurichu recipe aayittana nammada innathe video. Namukku valare easy aayittana nammada veettil enna namukku undaaki edukkan pattilla oru item aanu idu. Nammada eduthu kurichu nuts um kaarilla okkende namukku valare easy aayittana namukku puttu ice cream undaaki edukkam. Appo adinu munnaayittu ningal aarengil nammada channel aadiyayittu kaananengil like cheya, share cheya, comment cheya. നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഇതിലേക്ക് നമ്മൾ പുട്ട് ഉണ്ടാക്കുമ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കുമല്ലോ, അതിന് പകരമായിട്ടാണ് നമ്മൾ നെറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മൾ കയ്യിലുള്ള നെറ്റ്സ് നമുക്ക് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിതാ ഫസ്റ്റ് ആയിട്ട് കോൺഫ്ലക്സ് എടുത്തിട്ടുണ്ട്. കോൺഫ്ലക്സ് ഇതിനെ കുറിച്ച് മെയിൻ ആണ് കേട്ടോ. പിന്നെ ഇതാ കാഷ്നട്ട് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഡ്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ ഉണക്കമുന്തിരി ബ്ലാക്ക് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. ഉണക്കമുന്തിരി നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ബദാം എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞാൻ നെറ്റ്സ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പിസ്ത ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. പിസ്ത എന്റെ കയ്യിലില്ലായിരുന്നു, അപ്പൊ ഞാൻ എടുത്തിട്ടില്ല. ഇനിതാ നമുക്ക് ഇതിലേക്ക് മെയിൻ ആയിട്ട് ഐസ്ക്രീം വേണം. ഞാനിവിടെ മൂന്ന് തരം ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഓരോരുത്തരും ഇഷ്ടം. പക്ഷെ നമുക്ക് ഷോപ്പിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ മൂന്ന് നാല് അഞ്ച് കളേഴ്സിലൊക്കെ നമുക്ക് ഐസ്ക്രീമിലാണ് കിട്ടുന്നത്. ഇവിടെ ഞാൻ മൂന്ന് കളേഴ്സ് എടുത്തിട്ടുള്ളൂ, സ്ട്രോബെറിയും അതുപോലെ തന്നെ പിസ്തയും വാനിലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട നമ്മുടെ പുട്ടും കുറ്റിയാണ്. ഇത് ഞാൻ ഒരു 1 അവർ എങ്കിലും ഫ്രീസറിൽ വെച്ചിട്ട് നല്ല തണുപ്പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ദാ ഇതിലേക്ക് നമ്മൾ ഇതാ ഫസ്റ്റ് ലെയറിലായിട്ട് ഞാൻ കോൺഫ്ലക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഓരോരുത്തരും ഇഷ്ടം ഉണ്ടോ. നമുക്ക് ഇതെല്ലാം ഈ നെഡ്സ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഓരോ സ്പൂണായിട്ട് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇതാ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മളെ കാഷ്നട്ടാണ്. അതിനുശേഷം ഞാനിതാ നമ്മള് ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ നമ്മളെ ബ്ലാക്ക് മുന്തിരി ഇട്ട് കൊടുക്കുന്നു. ബ്ലാക്ക് മുന്തിരി ചിലവർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല കേട്ടോ, ഇഷ്ടമില്ലാത്തവർക്കൊക്കെ സ്കിപ്പ് ചെയ്യാം. നമ്മളെ ഡ്യൂട്ടി ഫ്രൂട്ടി എടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇഷ്ടം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇടെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല, ഇങ്ങനെ ആയാലും കുഴപ്പമില്ല, നമുക്ക് ഒരിത്തിലെ ഇഷ്ടം പോലെയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഫസ്റ്റ് ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് വാനില ഐസ്ക്രീമാണ്. അപ്പൊ ഈ ഐസ്ക്രീം ഞാൻ എടുത്തു വെച്ചപ്പോൾ തന്നെ കുറച്ച് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഐസ്ക്രീം ഇതിലേക്ക് ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും ഫ്രീസറിലോട്ട് മാറ്റണം കേട്ടോ. ഇത് ഞാനൊന്ന് ഐസ്ക്രീം ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മളെ കയ്യിലുള്ള ഒരു ഇത് വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് കുത്തുന്ന ടൈമിൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഇത് ഞാൻ ഒരു വട്ടം ഫ്രീസറിൽ വെച്ചതിന് ശേഷമാണ്, എടുത്തതിന് ശേഷമാണ് കേട്ടോ സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഞാൻ ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മളെ കോൺഫ്ലക്സും കാഷ്നട്ടും ബദാമും നമ്മളെ ഡ്യൂട്ടി ഫ്രൂട്ടി ഒക്കെ ഇട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. വീണ്ടും ഞാൻ ഈ നെഡ്സ് ഒക്കെ ഇട്ടതിന് ശേഷം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ സെക്കൻഡ് ലെയർ ആയിട്ട് നമ്മളെ പിസ്ത ഫ്ലവർ ഉള്ള ഐസ്ക്രീമാണ് കേട്ടോ സെക്കൻഡ് ലെയർ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഓരോ ഐസ്ക്രീം നമ്മള് ആഡ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ഫ്രീസറിലോട്ട് വെക്കാൻ ശ്രമിക്കുക ഒരു 5 മിനിറ്റ്. എന്നാൽ നമുക്ക് പെട്ടെന്ന് മെൽറ്റ് ആവുന്ന കുറച്ച് കിട്ടും കേട്ടോ. എന്നാൽ ഈ ഓരോ ലെയർ സെറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ അടിയിൽ വെച്ച ബൗളിലോട്ട് ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ ഐസ്ക്രീം മെൽറ്റായിട്ട് വരാൻ നോക്കും, പക്ഷെ ഒന്നും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഇത് ഞാൻ വീണ്ടും 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മൂന്നാമത്തെ ലെയർ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ സെയിം നെഡ്സ് നമ്മൾ സെയിം ആദ്യം ഇട്ട് കൊടുത്ത സെയിം പ്രോസസ് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ ഇതാ ഫൈനൽ ലെയർ ആയിട്ട് നമ്മള് സ്ട്രോബെറി ആണ് കേട്ടോ ആഡ് ചെയ്യുന്നത്.
അങ്ങനെ ഇതാ സെയിം നമ്മൾ നട്ട്സ് സെയിം പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ഇത് നമ്മുടെ പുട്ട് ഐസ്ക്രീമിനുള്ള ഫില്ലിംഗ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് നേരെ ഇത് ഫ്രീസറിലോട്ട് മാറ്റിയിട്ട് ഒരു 2 hours നമ്മൾ ഫ്രീസറിൽ വെക്കാൻ ശ്രമിക്കുക. എന്നാൽ നമുക്ക് നല്ല അടിപൊളി രീതിയിൽ നമുക്ക് പുട്ട് ഐസ്ക്രീം കിട്ടുള്ളൂ. അങ്ങനെ ഇതാ നമ്മൾ ബാക്കിയുള്ള നട്ട്സ് എല്ലാം ഒരു ട്രേ എടുത്തിട്ടുണ്ട്. നമ്മളിതെല്ലാം ഒരു ട്രേയിലോട്ട് ഒഴിച്ചതിന് ശേഷം അങ്ങനെതാ നമ്മളെല്ലാം ട്രേയിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്കൊരു സ്പൂണ് വെച്ചിട്ട് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും എല്ലാ നട്ട്സും എത്തുമല്ലോ. അപ്പൊ കഴിക്കുന്ന ടൈമിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരു ഭാഗത്ത് മാത്രം നമ്മൾ കോൺഫ്ലക്സും ആ കാര്യങ്ങളൊക്കെ ചില എല്ലാ ഭാഗത്തേക്കും നമുക്ക് എല്ലാതും കിട്ടില്ലല്ലോ. അപ്പൊ അതിനുവേണ്ടി ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുക്കുക. അങ്ങനെതാ ഞാൻ 2 hours ശേഷം നമ്മുടെ പുട്ട് ഐസ്ക്രീം ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പുറത്തേക്ക് എടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ പുട്ട് ഐസ്ക്രീം ഇവിടെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഓരോ നട്ട്സും കാര്യങ്ങളും ഐസ്ക്രീം ഒക്കെ ഇടുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും നമുക്ക്. അപ്പൊ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള നമ്മുടെ പുട്ട് ഐസ്ക്രീം നമുക്ക് വളരെ ഈസി ആയിട്ടാണ് നമ്മുടെ വീട്ടില് ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ ഷോപ്പിലൊക്കെ പോയി കഴിക്കുകയാണ് ചെയ്ത് നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും. അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ ചെറിയ രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ നമ്മുടെ പുട്ട് ഐസ്ക്രീമിന്റെ റെസിപ്പീന്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നമുക്കിതാ ഇനിയും പുതിയ വീഡിയോസുമായി വരുന്നത് വരേക്കും ലവ് യു ആൾ.